മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നു, സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നത്. ഒരു അന്വേഷണ ഏജൻസിയെയും തടസ്സപ്പെടുത്താൻ സർക്കാരില്ല. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. സി ബി ഐ അന്വേഷണം ലൈഫ് മിഷന്റെ കാര്യത്തിൽ വന്നതിനെ സർക്കാർ എതിർത്തത്, അക്കാര്യത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ട കാര്യങ്ങളില്ല എന്ന വസ്തുത മനസ്സിലാക്കി തന്നെയാണ്. അത് കോടതിയും ശരിവച്ചിരിക്കുന്നു. അന്വേഷണ ഏജൻസികളെ ഒരു തരത്തിലും ആക്ഷേപിക്കുകയോ അവരുടെ അന്വേഷണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പ്രധാന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, അന്വേഷണ ഏജൻസികൾ ബോധപൂർവം സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ, സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമം നടത്തുന്നുവെന്ന്. ഇത് ഒരു കുമ്പിടി കളിയാണ്. മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന്, സർക്കാർ എല്ലാ സഹായവും ചെയ്യുമെന്ന്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു ഈ അന്വേഷണ ഏജൻസികൾ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന്. കുമ്പിടി കളിയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ നടക്കുന്നത്. ന്യായീകരിക്കുന്നവർ പറയും സർക്കാരാണ് ഒന്ന്, പാർട്ടിയാണ് മറ്റൊന്ന്. സർക്കാരിന് അങ്ങനെയേ പറയാൻ സാധിക്കുകയുള്ളൂ, പാർട്ടിക്ക് തിരിച്ചു പറയാം. ഈ സർക്കാരെന്ന് പറയുന്നത് സി പി എം തന്നെയാണല്ലോ, സി പി എമ്മിൻ്റെ നയപരിപാടികളാണല്ലോ സർക്കാരിൻ്റേതായി നടപ്പിലാക്കപ്പെടുന്നത്. സി പി എമ്മിൻ്റെ വളരെ കൃത്യമായ പ്രകടന പത്രികയുടെ ഒരു അടിസ്ഥാനം തന്നെയാണല്ലോ ഈ സർക്കാരിൻ്റെ ഭരണപരമായ മുന്നോട്ട് പോക്കിൻ്റെ ആണിക്കല്ല്. തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് സി പി എമ്മിൻ്റെ കൂട്ടായ ആലോചനയിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ സി പി എമ്മിന് ഈ അന്വേഷണ ഏജൻസികളെ ഇഷ്ടമല്ല എങ്കിൽ സി പി എം ഈ അന്വേഷണ ഏജൻസികളെ തങ്ങളോട് വാശി തീർക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ന് കാണുന്നെങ്കിൽ സർക്കാരിൻ്റെ വാദവും അതുതന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ നമ്മളോട് പച്ചക്കള്ളം പറയുകയാണ് എന്ന് തോന്നിപ്പോയാൽ അതിന് കുറ്റം പറയാനുമാകില്ല. സർക്കാർ തലത്തിൽ ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും അതിനിശ്ചിതമായി തന്നെ ഈ അന്വേഷണ ഏജൻസികളുടെ നിലപാടിനെ എതിർക്കുകയും ചെയ്യും. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പേരുകേട്ട എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു ആ ഏജൻസികൾക്ക്. ഈ 110 ദിവസം കഴിയുമ്പോഴും ഒരു തരത്തിലും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യഥാർത്ഥ ഉറവിടങ്ങളെ കണ്ടെത്താൻ പോലും സാധിക്കാത്ത ഒരു ഗതികേടുണ്ട്. എൻ ഐ എ കോടതി പലവട്ടം ചോദിച്ചു നിങ്ങൾ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തിയിട്ടുണ്ട്, ഈ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തുന്നതിന് കാരണമായ രാജ്യദ്രോഹത്തിൻ്റെ തീവ്രവാദ ബന്ധത്തിൻ്റെ എന്തു തെളിവുകളാണുള്ളത് എന്ന്. അതിതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ യു എ പി എ കേസിൽ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കേണ്ടി വരുമെന്ന് കോടതി തന്നെ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായപ്പോഴാണ് കസ്റ്റംസുകാർ വന്ന് നേരെ കോഫോ പോസ ചുമത്തിയത്. ഇനി അതും ചോദ്യം ചെയ്യപ്പെടും, കാരണം തെളിവുകളൊന്നുമില്ലല്ലോ. ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലിടാൻ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ മേൽ എന്തു തെളിവുകളാണുള്ളത് എന്ന കോടതിയുടെ ചോദ്യം പ്രസക്തമായി നിൽക്കുന്ന വേളയിലാണിത്. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയിലേക്ക്, സി പി എം നേതാക്കളിലേക്ക്, മന്ത്രി ജലീലിലേക്ക് ഒക്കെ കൊണ്ടുവന്നെത്തിക്കാൻ നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളൊന്നും ഇത്രയും ദിവസം ആകുമ്പോഴും ഫലവത്താകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഇടത്തു നിന്നും തന്നെയാണ് സി പി എം അന്വേഷണ ഏജൻസികൾക്കെതിരെ ഈ വലിയ ആരോപണം ഉന്നയിക്കുന്നതും. അതേസമയം തന്നെ മുഖ്യമന്ത്രി ഈ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്. അവിടെയുള്ള സംശയം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തുടക്കത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ വരണമെന്നുള്ള നിലപാടെടുത്തു, പക്ഷേ ഈ അന്വേഷണ ഏജൻസികൾ ഫലപ്രദമായി അന്വേഷണം നടത്തുന്നില്ല എന്ന്. അവർക്ക് അവർ ലക്ഷ്യം വെച്ചതിലേക്കൊന്നും എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് പല വിധത്തിലും ഇതിനെ വളച്ചൊടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡോളർ കടത്ത് കേസ് എന്നുള്ള ഒരു പുതിയ കേസ് ചാർജ് ചെയ്ത് അതിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ അന്വേഷണ ഏജൻസികൾ ബോധപൂർവം സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അത് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഒരു വശത്ത് ഒരു തലോടൽ ഈ അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കുന്നു, മറുവശത്ത് ചെകിടത്തടിക്കുന്നു പാർട്ടി സെക്രട്ടറി. അതുതന്നെയാണ് പ്രശ്നം.
മുഖ്യമന്ത്രി തുടക്കഘട്ടത്തിൽ പറഞ്ഞത് ശരിയാണ്, അന്വേഷണ ഏജൻസികളെ ഞങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നില്ല. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ വിലയിരുത്തേണ്ടി വരും. ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടി സെക്രട്ടറി വിലയിരുത്തുമ്പോഴും മുഖ്യമന്ത്രിക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ന്യായമായി നാട്ടുകാരിൽ നിന്ന് ഉയരുക തന്നെയാണ്.